നമസ്കാരം. പ്രവാസി വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഒമാൻ കോവിഡിൽ നിന്ന് മുക്തി നേടി വരികയാണെന്ന് ആരോഗ്യമന്ത്രി അഹമ്മദ് മുഹമ്മദ് അൽ സൈദി. ജാഗ്രത തുടരണമെന്ന് ഒമാൻ. ഒമാനിൽ കോവിഡിനെതിരെയുള്ള മൂന്നാം ഡോസ് വാക്സിൻ സ്വീകരിച്ച് ആരോഗ്യമന്ത്രി. തീരുമാനം കോവിഡ് അവലോകന സുപ്രീം കമ്മിറ്റി അംഗീകാരം നൽകിയതിന് പിന്നാലെ. സാഡിസ്റ്റ് മനോഭാവക്കാർ കിഫ്ബിയെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. വിവാദമുണ്ടാക്കുന്നവർ കേരളത്തെ ഒരിഞ്ച് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. തുടങ്ങിയ ഒന്നിൽ നിന്നും സർക്കാർ പിന്നോട്ടില്ലെന്നും മുഖ്യമന്ത്രി. കേന്ദ്രത്തിന് അന്ത്യശാസനവുമായി സുപ്രീംകോടതി. പട്ടിണി മരണമില്ലെന്ന് ഉറപ്പാക്കേണ്ടത് കേന്ദ്രത്തിന്റെ ബാധ്യത. കമ്മ്യൂണിറ്റി കിച്ചൺ പദ്ധതി തയ്യാറാക്കണം. തീരുമാനം മൂന്നാഴ്ചയ്ക്കകം അറിയിക്കണമെന്നും കോടതി. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ വിദ്യാർത്ഥി പ്രവേശനത്തിൽ ക്രമക്കേട് കണ്ടാൽ മേൽനോട്ട സമിതിക്ക് ഇടപെടാമെന്നും സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ടിലേക്ക്. രാജ്യം കോവിഡിൽ നിന്ന് മുക്തി നേടിവരികയാണെങ്കിലും പൗരന്മാരും താമസക്കാരും ജാഗ്രത തുടരണമെന്ന് ഒമാൻ ആരോഗ്യമന്ത്രി അഹമ്മദ് മുഹമ്മദ് അൽ സൈദി ആവശ്യപ്പെട്ടു. രോഗം ലോകത്തു നിന്ന് അപ്രത്യക്ഷമായിട്ടില്ലെന്നും ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രീം കമ്മിറ്റിയുടെ വാർത്താ സമ്മേളനത്തിലാണ് ആരോഗ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറയാൻ സാധ്യതയുള്ളതിനാൽ രണ്ടാം ഡോസ് എടുത്ത് 6 മാസത്തിന് ശേഷം 3ാം ഡോസ് എടുക്കണമെന്ന് മന്ത്രി പറഞ്ഞു. അതേസമയം ഒമാനിൽ പൊതുപരിപാടികൾക്കുള്ള നിയന്ത്രണം ഇപ്പോഴും നിലവിലുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. സുപ്രീം കമ്മിറ്റി നൽകിയ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ വാലികളോടും ബന്ധപ്പെട്ട വിഭാഗങ്ങളോടും ഒമാൻ ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഒമാനിൽ കോവിഡിനെതിരെയുള്ള 3ാം ഡോസ് വാക്സിൻ ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് മുഹമ്മദ് അൽ സൈദി സ്വീകരിച്ചു. രാജ്യത്ത് 3ാം ഡോസ് വാക്സിൻ എടുക്കാൻ ദിവസങ്ങൾക്ക് മുമ്പ് ചേർന്ന കോവിഡ് അവലോകന സുപ്രീം കമ്മിറ്റി അംഗീകാരം നൽകിയിരുന്നു. ഇതിനകം തന്നെ വിവിധ ഗവർണറേറ്റുകളിൽ വിവിധ വിഭാഗക്കാർക്ക് 3ാം ഡോസ് നൽകി തുടങ്ങിയിട്ടുണ്ട്. മുതിർന്ന പ്രായക്കാർ, നിത്യരോഗികൾ എന്നിവരുൾപ്പെടെ മുൻഗണനാ വിഭാഗത്തിലുള്ളവർക്കാണ് കുത്തിവെപ്പ് നൽകി തുടങ്ങിയത്. ഷാർജ പുസ്തകോത്സവത്തിൽ ശ്രദ്ധ നേടി 2 വനിതകളുടെ പുസ്തകങ്ങൾ. പുസ്തക വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം കോവിഡ് മൂലം മരണപ്പെട്ട പ്രവാസികളുടെ കുടുംബത്തിന് നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് കോഴിക്കോട് മൂഴിക്കൽ സ്വദേശിനി താഹിറ കല്ലുമുറിക്കൽ പുസ്തകമിറക്കിയത്. UAE സർക്കാരിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏഷ്യൻ കമ്മ്യൂണിറ്റിയുടെ കെയർ കോർഡിനേഷൻ ഹെഡായി സേവനമനുഷ്ഠിച്ച കോഴിക്കോട് മൂഴിക്കൽ സ്വദേശിനി താഹിറ കല്ലുമുറിക്കൽ ആ സമയത്തെ അനുഭവങ്ങളെയാണ് പുസ്തക രൂപത്തിൽ അവതരിപ്പിച്ചത്. ഈ സമയവും കടന്നുപോകും എന്ന പേരിലാണ് പുസ്തകം. കോവിഡ് മഹാമാരിയിൽ മലയാളി സംഘടനകൾക്കും നോർക്കക്കും സാമൂഹ്യ പ്രവർത്തകർക്കും UAE സർക്കാരുമായി ആശയവിനിമയം നടത്തുന്നതിൽ താഹിറ സുപ്രധാന പങ്കുവഹിച്ചിരുന്നു. പുസ്തകത്തിൽ നിന്നുള്ള മുഴുവൻ വരുമാനവും കോവിഡ് മൂലം മരണപ്പെട്ട പ്രവാസികളുടെ കുടുംബത്തിന് നൽകുമെന്ന് താഹിറ പറഞ്ഞു. അലൻ സഹയിൽ ഓഡിയോളജിസ്റ്റ് കൂടിയാണ് താഹിറ കല്ലുമുറിക്കൽ. ഈ സമയത്ത് ഞാൻ ഒരുപാട് മരണങ്ങൾ, ബ്ലൂ കോളർ വർക്കേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പാവപ്പെട്ട ആളുകളുടെ മരണങ്ങൾ കണ്ടിട്ടുണ്ട്. ജോലി നഷ്ടപ്പെട്ട ആളുകളെ കണ്ടിട്ടുണ്ട്. ഈ മരിച്ച ആളുകൾക്ക് എന്താ പറയുക, കുട്ടികളുണ്ടാവും, അവരുടെ കുടുംബം ഉണ്ടാവും. അവർക്ക് ഞാൻ വിചാരിച്ചു, എന്തായാലും ആ സമയത്ത് എൻ്റെ സംസാരങ്ങളും അവരോട് കൊടുത്ത മെസ്സേജസൊക്കെ ഒരുപാട് പേര് എനിക്ക് നന്ദിയായിട്ട് തിരിച്ചെപ്പോഴും വിളിക്കാറുണ്ട്. ഇപ്പോഴും പല പേരും എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പം മനസ്സിലോണ്ട് വിചാരിച്ചു, ഈ ബുക്ക് കൊണ്ട് കിട്ടുന്ന റവന്യൂ അങ്ങനെയുള്ള കുടുംബങ്ങളുള്ള കുട്ടികൾക്ക്, അതായത് UAE നിന്ന് കോവിഡ് വന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു തണലാവാം. ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയായ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി ഫാത്തിമത്ത് ഹിബയുടെ കവിതാ സമാഹാരവും ഏറെ ശ്രദ്ധ നേടി. 8ാം ക്ലാസ് മുതൽ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ഇംഗ്ലീഷിലും മലയാളത്തിലും കവിതകൾ എഴുതുന്നുണ്ട് ഫാത്തിമത്ത് ഹിബ. ഷൈൻ വിത്ത് ഹോപ്സ് ബി എ ഡയമണ്ട് എന്ന പേരിൽ 100 ഇംഗ്ലീഷ് കവിതകളുടെ സമാഹാരവുമായാണ് ഹിബ ഷാർജ പുസ്തകോത്സവത്തിലെത്തിയത്. ഇത് മൊത്തത്തിൽ ഞാൻ പീസും ഹോപ്പുമാണ് മെയിൻ തീമായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് എഴുതി നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു മെസ്സേജായിട്ട് കൊടുക്കേണ്ടത് നമ്മൾ സമാധാനം കണ്ടെത്തും. എന്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും
അതിൽ നമുക്കതിൻ്റെ ഒരു വെറും നെഗറ്റീവ് സൈഡ് കാണാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്കിയിട്ട് അതിൽ നമ്മൾ പീസ് കണ്ടെത്തുക, പിന്നെ പ്രതീക്ഷ നഷ്ടപ്പെടാതെ ജീവിക്കുക. എന്തൊരു സിറ്റുവേഷൻ വന്നാലും ഈ നിമിഷവും കടന്നു പോകും എന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ടും മനസ്സിലാക്കി വെക്കുക എന്നൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ചെറിയ ചെറിയ ഇൻസിഡൻസ് അതിൽ നിന്നാണ് ഓരോ കവിതകളും എഴുതിയിട്ടുള്ളത്. ഗൾഫ് സത്യധാര പബ്ലിക്കേഷൻസ് ആണ് ഈ പുസ്തകങ്ങൾ ഷാർജ പുസ്തകോത്സവവേദിയിൽ എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ ഷാർജ. 50th UAE ദേശീയദിനാഘോഷത്തിന്റെ ഭാഗമായി ദുബായ് KMCC ആർട്ട് ഗാലറി പ്രദർശനം സംഘടിപ്പിച്ചു. കാലിഗ്രാഫ്, പോയിന്റലിസം, ആർട്ട്, ഫോട്ടോഗ്രാഫി, ഛായാചിത്രം തുടങ്ങിയ ഇനങ്ങളിലായി 10 കലാകാരന്മാരുടെ സൃഷ്ടികളാണ് പ്രദർശനത്തിനായി ഒരുക്കിയിരുന്നത്. 2 നീണ്ടുനിന്ന ആർട്ട് ഗാലറി സാമൂഹിക പ്രവർത്തകൻ ഡോക്ടർ പി സരിൻ IAS ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ ഹനീഫ ചെറുക്കള അധ്യക്ഷത വഹിച്ചു. മനോജ്, നിസാർ തളങ്കര, ഹുസൈനാർ ഹാജി, എടച്ചാക്കെ, മുസ്തഫ തിരൂർ, PK ഇസ്മായിൽ, ഹംസ തൊട്ടി, അഡ്വക്കേറ്റ് സാജിദ് അബൂബക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു. ആർട്ട് ഗാലറി പ്രദർശനത്തിൽ പങ്കാളികളായ കലീലുല്ലാഹ് ചെമ്നാട്, ഹനീഫ് കൽമാട്ട, നദീം മുസ്തഫ, PK ഫൈസൽ, ഫാറൂഖ് കോക്കൂർ, ഷിനി ഇബ്രാഹിം, ആയിഷ മൊയ്തു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നമ്മുടെ തൃശൂർ കൂട്ടായ്മ 3rd വാർഷികത്തോടനുബന്ധിച്ച് ദുബായിൽ തൃശൂർ പൂരം സംഘടിപ്പിക്കുന്നു. December 17 ദുബായ് ഇത്തിസലാത്ത് അക്കാദമിയിലാണ് തൃശൂർ പൂരം അതിൻ്റെ തനിമ ചോരാതെ നടത്തുന്നത്. രാവിലെ 10 രാത്രി 11 നീണ്ടു നിൽക്കുന്ന പൂര ആഘോഷങ്ങളാണ് ഒരുക്കുന്നതെന്ന് നമ്മുടെ തൃശൂർ കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തേക്കിൻകാട് മൈതാനിയിലെ പൂരപ്പറമ്പിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ഇത്തിസലാത്ത് അക്കാദമിയിൽ വിവിധ പരിപാടികളും ആഘോഷങ്ങളും ഒരുക്കുക. നാട്ടിൽ നിന്നും എത്തുന്ന ഒട്ടേറെ കലാകാരന്മാർ വിവിധ പരിപാടികളുടെ ഭാഗമാകും. വാർത്താസമ്മേളനത്തിൽ നമ്മുടെ തൃശൂർ കൂട്ടായ്മ പ്രസിഡന്റ് രാജേഷ് മേനോൻ, സെക്രട്ടറി ശശീന്ദ്രൻ മേനോൻ, സമീർ മുഹമ്മദ്, ദിൽന ദിനേശ്, ബാലു തറയിൽ, സന്ദീപ് പഴേരി, അജിത് തോപ്പിൽ, അനൂപ് അനിൽദേവൻ, JK ഗുരുവായൂർ, ദിനേശ് ബാബു, ബസന്ത് കണ്ണോളി, ലതീപ്, രാഹുൽ മുരളി, ഇക്വിറ്റി പ്ലസ് പ്രതിനിധി ജൂബി കുരുവിള തുടങ്ങിയവർ പങ്കെടുത്തു. പൂരത്തിന് മുൻപുള്ള വെള്ളിയാഴ്ചകളിൽ UAE ഓരോ ഷോപ്പിംഗ് മോളുകളിലുമായി പൂരപ്പുറപ്പാടെന്ന പേരിൽ പരിപാടി നടത്തുമെന്ന് സംഘാടകർ പറഞ്ഞു. പൂരം ലോഗോയും ബ്രോഷറും വാർത്താസമ്മേളനത്തിൽ പ്രകാശിപ്പിച്ചു. കോഴിക്കോട് ആസ്ഥാനമായ സദ്ഭാവന ഗ്രൂപ്പിന് കീഴിൽ ഫുജറയിൽ എമിനൻസ് പ്രൈവറ്റ് സ്കൂൾ ആരംഭിച്ചു. ഫുജറ ക്രൗൺ പ്രിൻസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഷർക്കി സ്കൂൾ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ദുബായ് കോൺസുലേറ്റിലെ എഡ്യൂക്കേഷൻ കൗൺസിൽ രാംകുമാർ തങ്കരാജ്, സ്കൂൾ ചെയർമാൻ NM മുഹമ്മദ് അലി, മാനേജിംഗ് ഡയറക്ടർ M നൌഷാദ്, സദ്ഭാവന ചെയർമാൻ KV ഷംസുദ്ദീൻ, സ്കൂൾ മാനേജർ ആമിർ തയ്യൽ, CEO ഹാരിഷ് KE എന്നിവർ സംബന്ധിച്ചു. CBSE സിലബസിൽ ആരംഭിച്ച സ്കൂളിൽ ഈ വർഷം LKG മുതൽ 9th ക്ലാസ് വരെ അധ്യയനം നടക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. സദ്ഭാവന സ്കൂളിൻ്റെ കീഴിൽ മിഡിൽ ഈസ്റ്റിൽ ആരംഭിക്കുന്ന ആദ്യത്തെ സ്കൂളാണ് ഫുജറയിലേത്. ജിദ്ദ പൂങ്ങോട് പ്രവാസി കൂട്ടായ്മ പുറത്തിറക്കുന്ന പൂങ്ങോട് ഒരു ദേശത്തിൻ്റെ ആത്മകഥ ചരിത്ര മാഗസിൻ അടുത്ത ജനുവരിയിൽ പ്രകാശനം ചെയ്യും. മലപ്പുറം ജില്ലയിലെ കാളിക്കാവ് പഞ്ചായത്തിലെ പൂങ്ങോട് എന്ന ഗ്രാമത്തിൻ്റെ 300 വർഷത്തെ ചരിത്രം വീണ്ടെടുക്കുന്ന കൃതിയാണിതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആദ്യകാല പ്രവാസത്തിൻ്റെ പൊള്ളുന്ന ഓർമ്മകളും ഗൾഫ് കൂട്ടായ്മകളുടെ രസകരമായ അനുഭവങ്ങളും അടങ്ങുന്ന ഈ മാഗസിൻ പൂങ്ങോടിൻ്റെ സൗഹൃദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അടയാളമായിരിക്കുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ കൂട്ടായ്മ പ്രസിഡന്റ് VP CS, ജനറൽ സെക്രട്ടറി K മുരളി, വൈസ് പ്രസിഡന്റ് സലാം സോഫിറ്റൽ, സെക്രട്ടറി N അബ്ദുൽ നാസർ, രക്ഷാധികാരി PMA ഖാദർ എന്നിവർ പങ്കെടുത്തു.